ഹരേ കൃഷ്ണ, നമസ്കാരം. ഓങ്കും ഗുരുഭ്യോ നമഃ. വളരെ പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ പത്നിയും താമസിച്ചിരുന്നു. ദാരിദ്ര്യം മൂലം വളരെ ബുദ്ധിമുട്ടിയാണ് ആ കുടുംബം ജീവിച്ചിരുന്നത്. അദ്ദേഹം നിത്യവും ഭഗവത്ഗീത പാരായണം ചെയ്യും. ഒരിക്കലും അദ്ദേഹം പ്രഭാതവന്ദനവും സന്ധ്യാവന്ദനവും മുടക്കം കൂടാതെ വിശ്വാസത്തോടെയും ഭക്തിയോടെയും ചെയ്തു പോന്നു. അദ്ദേഹത്തിൻ്റെ കുലത്തൊഴിലായ വേദവിദ്യാഭ്യാസത്തിനായി കുട്ടികൾ ആരും സമീപിക്കാതെ ഇരുന്നതുകൊണ്ട് അദ്ദേഹം ഗ്രാമവാസികളോട് ഭിക്ഷയെടുത്താണ് നിത്യവൃത്തി കഴിച്ചിരുന്നത്. ഗ്രാമവാസികൾക്കെല്ലാം അദ്ദേഹത്തിനെ നന്നായി അറിയാം. അതിനാൽ ദൂരെ നിന്നും അദ്ദേഹത്തെ കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കും എന്ന് കരുതി എല്ലാവരും അകത്തേക്ക് പോയി കഥ അടയ്ക്കുക പതിവായിരുന്നു. അധിക ദിവസവും ആ ഗൃഹത്തിൽ പട്ടിണിയായിരുന്നു. ഒരിക്കൽ വിശപ്പ് സഹിക്കാതെ അദ്ദേഹത്തിൻ്റെ പത്നി ചോദിച്ചു, അങ്ങ് മുടങ്ങാതെ ഭഗവത്ഗീത വായിക്കുന്നത് കൊണ്ട് എന്തു ഫലം? ആ പുസ്തകം എടുത്ത് മച്ചിൻപുറത്തേക്കിട്ട് അടുത്തുള്ള ഗ്രാമത്തിൽ പോയി ഇഞ്ചിവൃത്തി എടുക്കാൻ നോക്കൂ. കിട്ടുന്നത് കൊണ്ട് നമ്മുടെ വിശപ്പെങ്കിലും അടക്കാം. നിത്യവും അങ്ങ് അനന്യാ ചിന്ത അന്തോമാം എന്ന് വായിക്കുന്നത് കേട്ടു മടുത്തു. ഇത് വായിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. നമ്മുടെ യോഗവും ക്ഷേമവും നാം തന്നെ നോക്കണം. ഒരു നിമിഷം അദ്ദേഹത്തിന് പത്നി പറയുന്നത് ശരിയാണ് എന്ന് തോന്നി. ഇത്രയും നാളായിട്ട് ഭഗവത്ഗീതയെ ആശ്രയിച്ചിട്ട് തനിക്ക് എന്ത് കിട്ടി? കുലത്തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പോലും കഴിഞ്ഞില്ല. തൻ്റെ പത്നി പറയുന്നത് പോലെ അടുത്ത ഗ്രാമത്തിൽ പോയി ഇഞ്ചിവൃത്തി എടുത്താൽ വല്ലതും കിട്ടും. ഗീത വായിച്ച് വെറുതെ സമയം കളഞ്ഞതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പെട്ടെന്ന് ആ ബ്രാഹ്മണൻ സങ്കടത്തോടെ ഭഗവത്ഗീതയിലെ ആ വരികൾ ഓർത്തു. അനന്യ ചിന്തയന്തോമായേ ജനാപര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്നെഴുതി വച്ചിരിക്കുന്ന ഭാഗം കരിക്കെട്ടുകൊണ്ട് വരച്ചിട്ട് ഭഗവത്ഗീത മച്ചിലേക്ക് വലിച്ചെറിഞ്ഞു. അദ്ദേഹം നിരാശയോടെ എഴുന്നേറ്റ് അടുത്ത ഗ്രാമത്തിലേക്ക് യാത്ര തുടർന്നു. ആ ബ്രാഹ്മണൻ പോയ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൻ്റെ വാതിൽക്കൽ ഒരു കുതിരവണ്ടി വന്നു നിന്നു. എന്നിട്ട് ഒരാൾ ചോദിച്ചു, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ശബ്ദം കേട്ട് ബ്രാഹ്മണ പത്നി വാതിലിന് പുറകിൽ മറഞ്ഞു നിന്ന് പുറത്തേക്ക് നോക്കി. അതാ തൻ്റെ ഗൃഹത്തിൻ്റെ വാതിൽക്കൽ ഒരു കുതിരവണ്ടി വന്ന് നിൽക്കുന്നു. അതിൽ നിറയെ പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും ഉണ്ടായിരുന്നു. വലത് കൈയിൽ കുതിരയുടെ കടിയാൻ പിടിച്ച് ഇടത് കൈയിൽ ചമ്മട്ടിക്കോലുമായി ആരോഗ്യ ദൃഢഗാത്രനും സുന്ദരനുമായ ഒരു യുവാവ് ഇരിക്കുന്നു. നല്ല കറുത്ത നിറം, കണ്ണുകൾക്ക് വല്ലാത്ത വശ്യത, തലയിൽ പച്ചപ്പെട്ടുകൊണ്ട് തലപ്പാവ് കെട്ടിയിരുന്നു. മഞ്ഞ വസ്ത്രം കൊണ്ട് തറ്റുടുത്തിരിക്കുന്നു. പക്ഷേ മനോഹരമായി പുഞ്ചിരി പൊഴിക്കുന്ന പവിഴം പോലെയുള്ള അദ്രങ്ങളിൽ കരി തേച്ച് വികൃതമാക്കിയിരിക്കുന്നത് എന്തിനാണ്? എന്നിട്ടും ആ ചുണ്ടുകൾക്ക് എന്തൊരഴകാണ്! മുഖത്തു നിന്നും കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ഈ സുന്ദരനായ യുവാവ് ആരാണ്? അവരുടെ മനസ്സ് വായിച്ചറിഞ്ഞതുപോലെ ആ യുവാവ് വണ്ടിയിൽ നിന്നിറങ്ങി അടുത്തു വന്നിട്ട് പറഞ്ഞു, അമ്മേ, ഞാൻ ഇവിടുത്തെ ഗൃഹനാഥൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. നിങ്ങൾ വളരെ കഷ്ടപ്പെടുന്നുണ്ട്, അതെനിക്കറിയാം. എങ്കിലും ഇപ്പോഴാണ് എനിക്കിവിടേക്ക് വരാൻ സാധിച്ചത്. നിങ്ങളെ സഹായിക്കാൻ ഞാൻ താമസിച്ചു പോയി. പരിഭവിക്കരുത്, ഇപ്പോഴെല്ലാം വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ കാലത്തേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം അവിടെ ഇറക്കി വച്ചിട്ട് ആ യുവാവ് തിരിച്ചുപോയി. ബ്രാഹ്മണപത്നി ആശ്ചര്യം കൊണ്ട് ഒന്നും മിണ്ടാനാവാതെ നിന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണെന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഈ യുവാവിനെ ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഇത്രയും ധനസ്ഥിതിയുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധു ആരാണ്? ആതിഥ്യമര്യാദ പോലും ഞാൻ മറന്നുപോയി. എന്തായാലും അദ്ദേഹം വരുമ്പോഴേക്കും ഒരു വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെ ഒരുക്കി കൊടുക്കാം. ഉച്ചയോടെ ആ ബ്രാഹ്മണൻ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ അകത്തു നിന്നും ആഹാരപദാർത്ഥങ്ങളുടെ നല്ല ഗന്ധം. അദ്ദേഹം ആശ്ചര്യപ്പെട്ടു, ഇത്രയും പെട്ടെന്ന് പലവ്യഞ്ജനങ്ങൾ ഇവിടെ നിന്ന് കിട്ടി. അകത്തേക്ക് പ്രവേശിച്ച ഉടനെ അദ്ദേഹത്തിൻ്റെ പത്നി സന്തോഷത്തോടെ ഓടി വന്നു, നടന്നതെല്ലാം പറഞ്ഞു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബന്ധുവിനെ ഒട്ടും അറിയില്ലായിരുന്നു. ആശ്ചര്യത്തോടെ വന്ന ആളിൻ്റെ രൂപത്തെക്കുറിച്ച് അദ്ദേഹം തൻ്റെ പത്നിയോട് ചോദിച്ചു. ആ ബ്രാഹ്മണ പത്നി വന്ന ആളിൻ്റെ രൂപത്തെക്കുറിച്ച് തൻ്റെ ഭർത്താവിനോട് വർണ്ണിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, അദ്ദേഹം ഒരു കുതിരവണ്ടിയിലാണ് വന്നതെന്നും പറഞ്ഞു. ബ്രാഹ്മണൻ്റെ കണ്ണുകൾ സജലങ്ങളായി. കൃഷ്ണ പാർത്ഥസാരഥേ,
പെട്ടെന്ന് ബ്രാഹ്മണന്റെ പത്നി എന്തോ ഓർത്തിട്ടെന്നതുപോലെ പറഞ്ഞു, ഒരു കാര്യം മാത്രം വളരെ വിചിത്രമായി എനിക്ക് തോന്നി. ചെമ്പവിഴം പോലെ അതിസുന്ദരമായ യുവാവിന്റെ കോമള അധരം ആരോ കരികൊണ്ട് വരച്ചതുപോലെ കറുത്തിരുന്നു. ഇത് കേട്ട ബ്രാഹ്മണൻ ഒന്ന് ഞെട്ടി, ഡേ കൃഷ്ണ എന്നുറക്കെ വിളിച്ചുകൊണ്ട് വെപ്രാളത്തോടെ മച്ചിൽ കയറി ഭഗവത്ഗീത തപ്പിയെടുത്ത് തുറന്ന് അനന്യ ചിന്ത്യന്തോമ എന്ന ശ്ലോകം ചങ്കിടിപ്പോടെ നോക്കി. അതിൽ താൻ വരച്ച കരിയുടെ അടയാളം കാണുവാനില്ല. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു, കണ്ണാ അവിടുന്ന് പറഞ്ഞത് തന്നെയാണ് ശരി. ഞങ്ങൾക്ക് ഇന്ന് ഈ സമയത്ത് ദർശനം തരിക എന്നതായിരുന്നു അങ്ങയുടെ സങ്കല്പം. പക്ഷേ അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ ഞങ്ങൾക്കില്ലാതായിപ്പോയല്ലോ. അതിനു മുമ്പ് ഞാൻ ധൃതി കൂട്ടി അങ്ങയുടെ പവിഴാദരത്തിൽ കരിവാരി തേച്ചില്ലേ? പൊറുക്കണേ ഭഗവാനെ. ഭഗവത്ഗീത ശ്രീകൃഷ്ണ സ്വരൂപമാണ്. ഒരു നിമിഷം ആ പാവം ബ്രാഹ്മണൻ ഭഗവത്ഗീത ശ്രീകൃഷ്ണ സ്വരൂപമാണെന്നത് മറന്നുപോയി. അതുകൊണ്ടാണ് അദ്ദേഹം ആ വരികളിൽ കരിക്കട്ട കൊണ്ട് വരച്ചത്. ഈ പാവം ബ്രാഹ്മണനെപ്പോലെയല്ലേ മനുഷ്യർ ഓരോരുത്തരും. നിങ്ങൾക്കുള്ളത് തീർച്ചയായും നിങ്ങൾക്ക് യഥാസമയത്ത് കിട്ടും, അതിൽ യാതൊരു സംശയവും വേണ്ട. ഭഗവാനിൽ അടിയുറച്ച ഭക്തിയും വിശ്വാസവും ഉണ്ടെങ്കിൽ തീർച്ചയായും ഭഗവാൻ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ എത്തുക തന്നെ ചെയ്യും. ഭഗവാൻ നിങ്ങളിൽ കൃപ ചൊരിയാൻ സദാ തയ്യാറാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സ് അതിന് പാകമാകുന്നതുവരെ കാത്തിരിക്കണം എന്നു മാത്രം. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരിഹരി ബോൾ രാധേ രാധേ ശ്യാം.